വെൽക്കം ഗൈസ്, ബ്ലാക്ക് ബോർഡർ വൈറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. അപ്പൊ ഇനി ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ ജി എഫ് എക്സ് ടൂള് യൂസ് ചെയ്താൽ ബാൻ കിട്ടുമെന്നൊക്കെ കുറെ പേര് ചോദിച്ചിരുന്നു. അതായത് നമ്മുടെ ഒരു വീഡിയോയിൽ കുറെ പേര് ചോദിച്ചിരുന്നു. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ജി എഫ് എക്സ് ടൂള് യൂസ് ചെയ്തിട്ട് നമ്മുടെ പബ്ജിയിലെ ലാഗൊക്കെ കുറച്ചിട്ട് നല്ലൊരു സ്മൂത്ത് ഗെയിം പ്ലേ നമുക്ക് കിട്ടുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണുന്നവരൊക്കെ അപ്പം തന്നെ കമന്റ് ചെയ്യുകയാണ്, ബാൻ കിട്ടുമോ എന്ന്. അപ്പൊ ഞാൻ കുറെ പേർക്കെന്നല്ല, അങ്ങനെ ചോദിക്കുന്ന എല്ലാവർക്കും റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്ന ഞാൻ വിചാരിച്ചു, കാരണം എല്ലാവർക്കും അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒരു വീഡിയോ ആയിട്ട് തന്നെ പറയേണ്ടതായിട്ടിരിക്കുന്നു. അപ്പം അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, ചിലവരൊക്കെ ഇത് യൂസ് ചെയ്ത് പറയുന്നുണ്ട് ഇത് യൂസ് ചെയ്താൽ വർക്കാകില്ല, ഇത് കള്ള പൊട്ട വീഡിയോ ആണ്, അല്ലെങ്കിൽ വെറുതെ ചെയ്യുന്നതെന്നൊക്കെ കുറെ പേര് പറഞ്ഞു. അപ്പം അത് അവർക്ക് തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്ന ഫോൺ എന്ന് പറഞ്ഞ ഇതായിരുന്നു. അപ്പം ഇതിന്റെ പ്രോസസ്സർ ഏകദേശം 400 സീരീസിൽ വരുന്ന, സ്നാപ്ഡ്രാഗൺ 400 സീരീസിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്, വളരെ താഴ്ന്നൊരു പ്രോസസ്സറാണ്. അപ്പം ഇതിനകത്ത് നല്ല സ്മൂത്തായിട്ട് എനിക്ക് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ, അതായത് സ്ക്രീൻ റെക്കോർഡർ യൂസ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം എൻ്റെ സ്ക്രീൻ റെക്കോർഡറിൻ്റെ ആ ഒരു ലാഗ് കൊണ്ടാണ് അപ്പം അതിനകത്ത് അങ്ങനെ കണ്ടത്. അപ്പം അതുകൊണ്ടായിരിക്കണം കൂടുതൽ പേരും ഇത് ഫേക്ക് വീഡിയോ എന്ന് പറഞ്ഞത്. പക്ഷേ ഉപയോഗിച്ച് നോക്കിയവരൊക്കെ 100% വർക്കിംഗ് ആണെന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇപ്പം തന്നെ ഞാനിപ്പം ആ വീഡിയോ ഒക്കെ എടുക്കണം. ഇപ്പം വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ പേര് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ബാൻ കിട്ടുമോ. പിന്നെ ചിലവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പം അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രോ ട്രിക്ക് 100% വർക്കിംഗ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വന്നിരിക്കുന്ന കമൻറ്റ് ബാൻ കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ട് നോക്കട്ടെ, ആ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ട് എത്ര മാസമാണ് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു 8-9 മാസമായി. അതിനേക്കാളും 3-4 മാസം മുമ്പേ ഞാൻ ആ ജി എഫ് എക്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇത്രയും നാളായിട്ട്, ഇപ്പം ഞാൻ പുതിയ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ, അപ്പം ഇത്രയും നാളെ ഞാൻ ജി എഫ് എക്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്ക് ഇതേവരെ ബാൻ കിട്ടിയിട്ടില്ല. ഇത് തന്നെയാണ് ഞാൻ എല്ലാവരും കമൻറ്റിൽ റിപ്ലൈ ചെയ്യുന്ന ഇതേ ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ ചേട്ടനുണ്ട്, ഇപ്പോൾ അവൻ്റെ ഫോണിൽ ജി എഫ് എക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അവനും കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നു, അപ്പോൾ അവനും ബാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ മാത്രം കാര്യമില്ല, ജി എഫ് എക്സ് യൂസ് ചെയ്യുന്ന ആർക്കും ഇതേവരെ അങ്ങനെ ഒരു ബാൻ കിട്ടിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജി എഫ് എക്സ് ഉണ്ട്, അതാണ് അതിൻ്റെ ലിങ്ക് വേണം ഞാൻ താഴെ കൊടുക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഏത് ജി എഫ് എക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ ജി എഫ് എക്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതേവരെ അങ്ങനെ ബാനൊന്നും കിട്ടിയിട്ടില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലാഗ്, ഇത് തീർച്ചയായും നമ്മുടെ ലാഗിനെ നല്ലപോലെ കൺട്രോൾ ചെയ്യും. കാരണം ഇതിൻ്റെ ഒരു സെറ്റിങ്സ്, അതായത് നമ്മൾ പറയുന്നൊരു സെറ്റിങ്സ് ഉണ്ട്, ആ സെറ്റിങ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലാഗ് കുറയും. ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം ഞാൻ ഏത് സെറ്റിങ്സ് ആണ് ലാഗ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ സെറ്റിങ്സ് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു തുള്ളി ലാഗ് പോലും കാണില്ല. അത് മാത്രമല്ല, ഈ പ്രാവശ്യം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാതെ ഞാൻ എൻ്റെ ഹാൻഡ് ക്യാം വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലാഗിൻ്റെ ആ ഒരു ഡിഫറൻസ് നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഹാൻഡ് ക്യാം വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പം കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫോൺ. നമ്മുടെ ഫോണിലിപ്പോൾ നമ്മൾ തിരിച്ച് പിന്നെയും പബ്ജി ഒക്കെ എടുത്തിരിക്കുകയാണ്. ഇത് Redmi 4 എന്ന് പറഞ്ഞൊരു ഫോണാണ്, വലിയ പഴയ ഒരു പ്രോസസ്സർ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിനകത്തെ ഒരു ലാഗ്, ഒട്ടും തന്നെ ഒരു ഒരു 40 FPS കഷ്ടിയൊക്കെയാണ് കിട്ടുന്നത് ഇതിനകത്ത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഗെയിം നിങ്ങളെ കാണിച്ചു തരാം. ഇത് ലോഡാകുന്ന തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ്. ഓക്കെ, നമ്മുടെ ലോബി വന്നിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എത്ര ലാഗ് ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പം കണ്ടു ഭയങ്കര ചോപ്പിയായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അത് നമ്മൾ ഗ്രാഫിക്സ് ഇതിൻ്റെ ലോ ആയിട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും നമ്മളിപ്പോൾ ജി എഫ് എക്സ് യൂസ് ചെയ്യാത്തൊരവസ്ഥയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടല്ലേ, നിങ്ങൾക്കിപ്പോൾ ഈ ഫോണിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഗെയിം പ്ലേ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ഞാൻ ആ ജി എഫ് എക്സ് ഇട്ട് ഗെയിം പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക്, ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ജി എഫ് എക്സ് ഇല്ലാത്തപ്പോൾ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജി എഫ് എക്സ് ഇടുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങൾ ജി എഫ് എക്സ് ഇട്ടും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തു, അപ്പം തന്നെ ഒരു 1.5 ലാഗ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ബിൽഡിംഗ് ഒന്നും ലോഡായിട്ട് പോലും ഇല്ല, കണ്ടില്ലേ. നിങ്ങൾക്ക് നോക്കി കണ്ടോ എത്ര ചോപ്പിയാണെന്ന് കണ്ടോ നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫോൺ, അതായത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൽ 60 FPSലാണെന്ന് തോന്നുന്നു ഞാൻ ഇപ്പം റെക്കോർഡ് ചെയ്യുന്നത്. അടിപൊളി കട്ട ലാഗാണ്, ഇത് ചാകാൻ തന്നെ കുറേ ടൈം എടുക്കും. അതായത് ഒരു എനിമി നമ്മളെ കില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ലോബി വരാൻ തന്നെ കുറേ ടൈം എടുക്കും.
അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫോണാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ GFX-ലേക്ക് പോവാം. നമ്മുടെ GFX എടുക്കാം. അപ്പൊ നമ്മുടെ GFX ടൂൾ ഇതാ എടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ആദ്യം തന്നെ ഇവിടെ ഒരു ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ഒരു വെർഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ വെർഷൻ അപ്പൊ നമ്മൾ ആദ്യത്തെ ആ വെർഷൻ എടുത്തു. നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് വെർഷൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ നല്ലൊരു ലാഗ് ഫ്രീ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 960x540 എന്നുള്ള ആ ഒരു റെസൊല്യൂഷൻ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് അത് ഒട്ടും എന്താ പറയുക, നിങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ തൊട്ടും മണ്ടക്കത്തെ റെസൊല്യൂഷൻ നിങ്ങൾ എടുക്കുക. ഏറ്റവും നല്ലത് ഈ 960 ആണ്. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കാണുകയും ചെയ്യാം, നല്ലപോലെ നമ്മുടെ ലാഗ് കുറയുകയും ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞാൽ സോ സ്മൂത്ത് ആണ്. ഇപ്പൊ എന്റെ ഈ ഫോൺ, അതായത് ഈ ഒരു 400 സീരീസ് വരുന്ന സ്നാപ്ഡ്രാഗൺ 400 സീരീസ് വരുന്ന ഒരു ഫോണുകളാണെങ്കിൽ സോ സ്മൂത്ത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നല്ലപോലെ ലാഗ് കുറയും. നിങ്ങൾ ഈ സ്മൂത്ത് HD ഇടാൻ ഒരിക്കലും ശ്രമിക്കരുത്. അതെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ HD തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത് സെലക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ സോ സ്മൂത്ത് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. FPS നിങ്ങൾ തീർച്ചയായും നമ്മുടെ 60 FPS തന്നെ സെലക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഗ്രാഫിക്സിന്റെ ഒക്കെ ഒരു ടെക്സ്ചറാണ്. അതാണ് സ്മൂത്തർ. നമുക്ക് 2x വേണമെങ്കിലും അല്ലെങ്കിൽ 4x വേണമെങ്കിലും ആക്കാം. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ 4x ആക്കി ഇട്ടേക്കുവാണ്. അടുത്തെന്ന് പറഞ്ഞാൽ സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇപ്പൊ ക്ലാസിക്കാണ് ഡിഫോൾട്ട് അവിടെ കിടക്കുന്നത്, അപ്പൊ അതവിടെ കിടന്നോട്ടെ. ഇപ്പൊ ഷാഡോ ഒക്കെ നിങ്ങൾ ലോ ആക്കി ഇടുക. അതായത് ഷാഡോ ഈ റെൻഡറിങ് ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഏറ്റവും ലോ ആക്കി ഇടുക. ഷാഡോ ഓൾറെഡി നമ്മുടെ ഡിസേബിൾഡ് ആയിരിക്കും, ഇതെല്ലാം ഡിസേബിൾഡ് ആയിരിക്കും. പിന്നെ എഫക്റ്റ് ഓഫ് ക്വാളിറ്റി, അതായത് ഈ ലൈറ്റ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ആണ്, അതൊക്കെ ലോ ആക്കിയിടുക. ഈ കാണുന്ന എല്ലാം ലോ ആക്കിയിടുക. ഒബ്ജക്റ്റ് ലോഡിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലോ ആക്കിയിടുക നിങ്ങൾ. ഓക്കെ, ഇവിടെ നിങ്ങൾ 32 bit സെലക്ട് ചെയ്യുക. കാരണം ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് FPS-നാണെങ്കിൽ 32 bit ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലൈറ്റ് എഫക്റ്റ് ഒക്കെ ഡിസേബിൾ ആക്കിയിടുക. ഡിസേബിൾഡ് ഫോർ ബെറ്റർ പെർഫോമൻസ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ഗെയിമിനുള്ളിൽ വന്നു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാണ് ആ 60 FPS നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത്രയും ഒരു ചെറിയ ഫോണിലാണ്, ഇത്രയും ഒരു പഴയ പ്രോസസ്സറുള്ള ഫോണാണ്. അപ്പൊ അതിലാണ് നമുക്ക് ഈ 60 FPS നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കിട്ടുന്നത്. പിന്നെ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക എൻ്റെ ഗ്രാഫിക്സ് എങ്ങനെയാണ്. ഇപ്പൊ കണ്ടില്ലേ, സ്മൂത്ത് എക്സ്ട്രീം ആണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ മീഡിയം വരെ കിട്ടുള്ളൂ ഗ്രാഫിക്സ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഒരു ക്ലാസിക് മാച്ച് കയറി നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഗെയിമിനുള്ളിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം ഇപ്പം നമുക്ക് ആ ഒരു 60 FPS കിട്ടുന്നുണ്ടല്ലേ. ഇത്രയും ഒരു ചെറിയ ഫോണിൽ കളിച്ചിട്ട് നമുക്ക് ആ 60 FPS കിട്ടുന്നുണ്ട് ഗെയിം പോകുന്നതെന്ന്. നമ്മൾ കമ്പാനിയനെ വരെ വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് നല്ലപോലെ കളിക്കാൻ പറ്റുമെന്നറിയില്ല, കാരണം എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് കളിക്കാനായിട്ട് ഭയങ്കര പാടായിട്ട് തോന്നും. നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് നോക്കിയാണ് നല്ലൊരു സ്മൂത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഇത്രയും താഴ്ന്നൊരു പ്രോസസ്സർ, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വളരെ നല്ലൊരു സ്മൂത്താണ് കിട്ടുന്നത്. ഇത്രയും താഴ്ന്ന ഒരു പ്രോസസ്സറായിട്ട് കൂടി നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ഇപ്പം ഇത്രയും താഴ്ന്ന ഫോണിലൊന്നും എന്തായാലും ആരും കളിക്കുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്കൊക്കെ ഇതിലും നല്ലൊരു സ്മൂത്ത് ഉറപ്പായിട്ടും കിട്ടും. കണ്ടില്ലേ, ഇപ്പം അത്യാവശ്യം നമുക്ക് നല്ലൊരു പിങ്ങൂടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്മൂത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. എനിക്കിത് വെച്ചുകൊണ്ട് കളിക്കാനായിട്ട് ഭയങ്കര പാടായിട്ട് തോന്നുകയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇപ്പം നമ്മുടെ GFX ടൂൾ വർക്ക് ആകുന്നത്, അതുപോലെ തന്നെ എത്രയും ലാഗ് നമ്മുടെ കുറയ്ക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ബാനൊന്നും കിട്ടില്ല, കാരണം ഞാൻ ഇത്രയും നാളായിട്ട് യൂസ് ചെയ്താണ്. അപ്പം ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ നമ്മൾ എപ്പോഴും ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ഗുഡ് ബൈ.